Hey guys, what's up? Welcome to Perfect Gaming Machan. Video like swagadam suruthukale. Okay guys, appo nammal innu vannirikkana nammude MZRP le mattu tikkitikkaji episode kaaryalakke aayidana guys. Okay guys, appo kaiyna usu nammude MZRP nammal secret base kaaryalakke undakittundayirunnu. Avadeyanu guys nammal ippo vannu spawn aayittu nilkunnathu guys. Okay guys, appo nammude innathe ee video like pona kumbu edine kootaru channel subscribe cheyathirundengi channel ippo thene keringa subscribe cheyga. Nammude road to 300k subscribers aanu guys. Maximum ella kootaru ippo thene channel keri subscribe cheyga and like cheyga and share koodin cheyaka guys. Okay guys, appo nammal kaiyusa secret base ok undaki nammude ine kumbu gamer poi enna gold mangana kore sambolam kaaralakka vetti nammude matte secret base nalla narbara koodunu ivada thooki vechirundu. Then just orkum full netherite and also TNT കൂടി ആണ് ഗൈസ്. ഓക്കേ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് എന്താ പരിപാടി കാണുന്നത് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെ ഐഡിയ ഒന്നും ഇല്ല ഗൈസ്. നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കേ ഓക്കേ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാം. നമ്മുടെ ഇപ്പോൾ നമ്മുടെ റോക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ സീനും കാര്യങ്ങളൊക്കെ ഇല്ല ഗൈസ്. ഓക്കേ ഗൈസ്, അപ്പോൾ നമ്മുടെ ലാവൂസിൻ്റെ കേക്ക് ഹട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടേക്കൊക്കെ വന്നിട്ട് വർഷങ്ങളായി ഇല്ലയോ. നമ്മുടെ റാൻഡത്തിൻ്റെ ഹോസ്പിറ്റല് അങ്ങനെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ദേൻ ഗൈസ്, ഈ ഏരിയയിൽ നമ്മുടെ മൊത്തത്തിൽ വൃത്തികേടായി കിടക്കുകയാണ്. നമ്മുടെ സ്പോൺ ഏരിയ ആണ് ഇത് മൊത്തം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തങ്ങ് വെച്ചൊക്കെ ഗൈസ്. ഒക്കെ ഈ ഏരിയയിൽ ഇതൊക്കെ പൊളിച്ച് ഇവിടെയൊക്കെ പൊളിച്ച് ഇത് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്ത് ഇവിടെ മൊത്തം ഗ്രാസ് ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ചേക്കാൻ ഗൈസ്. ഒക്കെ ഇവിടെ നമ്മുടെ റാൻഡത്തിൻ്റെ RFC കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദെൻ അവിടുത്തെ ഒരു ബിൽഡും പൊട്ടിയിട്ടുണ്ട്. ബാങ്കാന്ന് തോന്നുന്നത് അതും പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഏരിയ മൊത്തം നമുക്ക് ഫില്ലപ്പ് ചെയ്യണം ഗൈസ്. ഫുള്ളി നമ്മൾ എന്താ പറയുക, ഗ്രാസ് വെച്ചിട്ട് ഗ്രാസ് ഡേറ്റ് വെച്ചിട്ട് ഗ്രാസ് ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഫുള്ള് ഫില്ല് ചെയ്യാം. അതിന് മുമ്പ് ഇതിൻ്റെ ഇടയിലുള്ള ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല ഗൈസ്. അവിടേക്ക് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ദെൻ ഗൈസ്, നമുക്ക് നമ്മുടെ വീടൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. നമ്മുടെ വീട് ആരോ ട്രോൾ ചെയ്തിട്ട് ആ വീട് മൊത്തം മാറ്റി വേറെ നാണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടി അപ്ഡേറ്റഡ് വേർഷനായ ഒരു നല്ലൊരു കിട്ടിക്കാച്ചി വീടും കാര്യങ്ങളും നമുക്ക് പണിയേണ്ടിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി വീട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം. കുറച്ചുകൂടി ഒരു റെഡ് സ്റ്റോൺ വീട് പോലെ സെറ്റ് ചെയ്യണമെന്നാണ് ഗൈസ് എനിക്ക് ആഗ്രഹം. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊന്ന് നോക്കണം. അപ്പോൾ അതിനൊക്കെ മുമ്പ് നമുക്ക് ഈ ഏരിയ മൊത്തത്തിൽ ഒന്ന് ഫില്ലൗട്ട് ചെയ്യാം. ഇവിടെ അതിൻ്റെ ഇടയിലുള്ള ഈ ബ്ലോക്സൊക്കെ പൊളിച്ചുകളഞ്ഞാൽ മതി. പിന്നെ ഇതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ, ഇതൊരു വഴിയല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഉണ്ട് കുറേ ബ്ലോക്സ്. ഇതൊക്കെ പൊളിച്ച് നമുക്ക് ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ആയിരുന്നു നമ്മുടെ എന്തുട്ടിൻ്റെ ഇതിൻ്റെ RFC പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് പൊളിച്ചിട്ട് ഇവിടെ വല്ല ഓക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ സ്പോൺ ബിൽഡ് വേറെ വല്ല അടിപൊളി ബിൽഡും കാര്യങ്ങളൊക്കെ വരണ്ടെങ്കിൽ അതിന് ഇവിടെ ഒഴിച്ചിട്ടേക്കാൻ കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇത് കുറേ നാളെ ഇവിടെ ഇങ്ങനെ വൃത്തിയുടെ കിടക്കണം. അപ്പോൾ ഈ ഏരിയ ഒക്കെ നമുക്ക് ക്ലീൻ അപ്പ് ചെയ്തിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഏരിയ മൊത്തത്തിൽ നമ്മൾ സെറ്റപ്പാക്കി ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ പൊളിച്ച് ഈ ഏരിയ കൊണ്ട് ഇന്നൊക്കെ ടപ്പേ എന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഏരിയ നമ്മൾ മൊത്തത്തിൽ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ആരാണൊക്കെ ട്രോൾ ചെയ്ത് വെച്ചിട്ടായിരുന്നു കാശ്മീർ ഇഫ് യു ക്യാൻ ഒറിജിനൽ. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, അപ്പോൾ ഏതൊരു വാറണ്ടി മോറിനും കൂടി ഇവിടെ എന്തോ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് സ്പോൺ മൊത്തത്തിൽ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. സ്പോൺ കാത്ത് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എല്ലാവരുടെയും കടമയാണ് ഗൈസ്. ഓക്കെ, സ്പോൺ മൊത്തത്തിൽ വൃത്തിയിടായി കിടക്കായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ബീട്ടിലേക്ക് കിടക്കാം. നമ്മുടെ ബീട്ടിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു അടിപൊളി ബിൽഡോ എന്തെങ്കിലും ഒരു അടിപൊളി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ കടപ്പം ഉള്ളത് ആരോ നമുക്ക് ട്രോളി എന്താണ്ടൊക്കെ എന്താണ്ടൊക്കെ ഹാപ്പി റോക്കറ്റ് ഡേയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അതും കൂടാണ്ട് നമ്മുടെ സീക്രട്ട് ബേസിൽ കുറച്ച് ഭാഗത്തൊക്കെ കുറച്ച് ഡയമണ്ടും ഗോൾഡും ഒക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അറിയത്തില്ല ഗൈസ് ആരാണ്ട് നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ആരാണ്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് ഡയമണ്ട് നെതറൈറ്റ് ഗോൾഡ് അയൺ എന്ന് പറയുന്ന കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പൊളിച്ച് നമുക്ക് എടുക്കാം ഗൈസ്. നമ്മുടെ സീക്രട്ട് ബേസിലാണെങ്കിൽ ഡയമണ്ടൊക്കെ കുറവുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഡയമണ്ട്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ എടുത്ത് കൈ കയറുണ്ട്, അതൊക്കെ ആ കയ്യിൽ കയറുണ്ട് ഗൈസ്. ഗോൾഡ് അയൺ ഗൈസ്, ഇവിടെ ഒരു ബട്ടൺ. നമ്മളിതൊക്കെ പൊളിച്ചു വന്നപ്പോൾ ഒരു ബട്ടണൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇതെന്താ ബട്ടൺ? ആയോ
നന്നായിരുന്നു അത്, വളരെ നല്ലൊരു ഇതായിരുന്നു അത് ഗൈസ്. ആക്ച്വലി നമുക്ക് ഇത്ര ഡയമണ്ടും നെതറേറ്റ് ഒക്കെ തന്ന ഒരു ട്രോൾ തന്നതായിരുന്നു സുഹൃത്തുക്കളെ. അയ്യോ ഗൈസ് പരിപാടി, അയ്യോ അയ്യോ അതെ, എന്റെ ദേഹത്ത് ആരെ കുളം കുത്തിയതായിരുന്നു. അല്ല ഞാൻ ഇവിടെ കുറച്ച് ഡയമണ്ട് ഒക്കെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു. ഡയമണ്ടോ ഇവിടെ കുറച്ച് ഉണ്ടായിരുന്നു. ഈ ഒരു ആകാംക്ഷയായിരുന്നു എനിക്കും. അപ്പൊ ഇവിടെ ഡയമണ്ടും നെതർ റേറ്റും കുറെ സംഭവം കൂടെ ഒക്കെ ആരോ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് ഞാനതൊക്കെ പൊട്ടിച്ചിട്ട് ഏറ്റവും അവസാനം തുറന്ന് 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 ഒരു ബട്ടൺ കണ്ട് അതും പിടിച്ച് ഞെക്കിയപ്പോ ഞാൻ ചത്തുപോയി. കണ്ട അത് കാണാൻ പിടിച്ച് ഞെക്കരുന്ന് അറിഞ്ഞൂടെ കുട്ടിക്ക് അറിയായിരുന്നു. പിന്നെ ഞാൻ അപ്പുറത്തൊരു എക്സൈറ്റ്മെന്റിൽ കേറി അങ്ങനെ ഞെക്കിയതായിരുന്നു. നല്ലതാ അല്ല, എന്താണ് ഇത്ര ഓട്ടയല്ലേ, ഇവിടെ കുളം കുണയും കുത്തി. അപ്പൊ പിന്നെ വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ കാര്യം പിന്നെ ഡാമേജ് എടുക്കണ്ടല്ലോ. ആ വളരെ നല്ലൊരു ഇതായിരുന്നു. ഞാൻ എവിടെ കുഴി ഉണ്ടായാലും അവിടെ ഫിഷ് അങ്ങനെ ഉണ്ടാക്കണ സെറ്റപ്പ് ആയിരുന്നു. പിന്നെ അപ്പൊ ഞാൻ പയ്യ വെച്ച് നിർത്തി വെച്ചൊക്കെ ആയിരുന്നു. ഇനിയിപ്പൊ സ്വാമിജി പറഞ്ഞുകൊണ്ട് എന്തായാലും വെള്ളം നിറച്ച് രണ്ട് മീനെ. അടുത്താള് വന്നല്ലോ, താൻ എന്തൊരു ഒച്ച ഉണ്ടാക്കിയത് അങ്ങ് പറമ്പി കിടക്കുന്ന ഡാമേജ് കിടക്കുന്ന ഗെയിമർ ബോയ്. ഗെയിമർ ബോയ് പറഞ്ഞല്ലേ ഒറ്റ വേണ്ടി, നിന്നോട് എനിക്ക് വേറെ സംസാരിക്കാൻ ഉണ്ട് കേട്ടോ ഗെയിമർ ബോയ്. നിനക്കുള്ള ഞാൻ എനിക്ക് ട്രോൾ ആയതാടാ, ഇങ്ങനെ നീ പിക്കാക്സിൽ കുഴിച്ചെടുത്ത എന്റെ പൊന്നളി ഒന്ന് കിടിലോടാ. അല്ല പക്ഷേ ഗെയിമർ ബോയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇതിന്റെ ഇടയിൽ ആ ഒബ്സിഡിയന്റെ കൂട്, അതാണ് വെറൈറ്റി. അതല്ല അതൊരു പ്രത്യേക ഒരു ഡിസൈനായില്ലേ അത്? ഇത് പണ്ടത്തെ പോലെ മറ്റേ നീ മറ്റേ ജന്തുവിനെ ഇടാനുള്ള പരിപാടിയാ? അല്ലടാ ഞാനെന്താ സംഭവം വെച്ചാലേ, ഞാൻ എന്താ സംഭവം വെച്ചാലേ, ഇവിടെ കുറച്ച് ഡയമണ്ടും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പ അതൊക്കെ പൊളിച്ച് പൊട്ടിച്ച് വന്നപ്പോ എനിക്ക് ആരും ഗിഫ്റ്റ് തന്നാന്ന് വിചാരിച്ച ഞാൻ ആദ്യം. നമ്മുടെ ഡയമണ്ട് തട്ടിക്കാനുള്ളതാണ് കേട്ടോ. ഇവിടെ ഡയമണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, ആള് ചത്തുപോയി, കയ്യിൽ ഡയമണ്ട് പോയി. ഗെയിം ഡയമണ്ട് ചോദിക്കട്ടോ, ഡയമണ്ട് കണ്ടോ? അതല്ല ഈ ഡയമണ്ട് ഒക്കെ തന്ന് ട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്ര വലിയ മനുഷ്യൻ ആരാന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരു കാര്യം കേട്ട, എന്താ സ്വാമി സ്വാമിജിയുടെ ശരീരത്തോട്ട് വയ്ക്കുന്ന പുള്ളി നെതറേറ്റാണ് ാണ് നിങ്ങൾ ഇവിടെ അല്ല ഈ കൊളത്തിനകത്ത് ലാഭം ഒഴിച്ചിട്ട് മീനിട്ടാലോ നമ്മളെ. ഓ ഓ ഓ അപ്പൊ തന്നെ ലാഭം ഒക്കെ സോമിച്ച് കൊടുത്തേക്കണേ എന്റെ മോനെടുക്കോണ്. ആ ഇത് മേളിൽ നിന്ന് ആവാഹിച്ചതാണ് കേട്ടോ, നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചപ്പോ തന്നെ എന്റെ കൈ വന്നു. ആ എന്റെ എന്നെ ആരോ എനിക്ക് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ റിച്ച് ഞാനോ ഇവിടെ അടുത്ത പള്ളിന്ന് ഞാനൊന്നും പണിയുന്നില്ല. അവസാനം പള്ളിയിൽ പണിയുന്നവന്മാർക്ക് പൈസ കൊടുക്കാനുള്ള എന്തായാലും ഇത് ഇത് ചെയ്തവനെ ചെയ്തവനോട് ദൈവം ചോദിക്കൂ. ഞാൻ കാണാത്ത ഞാൻ അറിയാത്ത ചേംബർ കണ്ടുപിടിച്ചടാ നിന്റെ സീക്രട്ട് ചേംബർ. അപ്പോ ഒന്ന് പറഞ്ഞൂടാ, ടോർച്ച് ഇവിടെ തന്നെ പ്രത്യക്ഷപ്പെട്ടതാണല്ലോ. വഴിയൊക്കെ സൈഡിക്കടേ വഴിയൊക്കെ എന്റെ ഇവിടെ ആരോ മനഃപൂർവ്വം കുഴി ഉണ്ടാക്കി വീട് പണിതവതാണ്. എനിക്ക് തോന്നുന്നു തോരപ്പം കണ്ടപ്പനാവൂന്ന് തോന്നി. എനിക്ക് ഇവിടെ വീടിന്റെ വീടിന്റെ അടിയിൽ വേറെ ഉണ്ടാക്കി വെക്കാൻ എനിക്ക് വല്ല ഭ്രാന്ത് എങ്ങാനാട്ടെ. ആ കാരണം എന്താ, മറ്റേ വീട് ഓൾറെഡി പൊട്ടിയില്ലേ, അപ്പൊ അടിയിൽ വേറെ സബ് പണിതല്ലേ. ഇത് പെയിന്റ് വെച്ച് പൊട്ടിക്കാണ് അടിയിൽ തടക്കം പൊട്ടി പോലെ എനിക്ക് ഭ്രാന്ത്. നീ അല്ല ഇത് തുറന്നത്? പിന്നെ എനിക്ക് ഭ്രാന്ത് അല്ല അല്ല ഇത്. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാണല്ലോ ഇവിടെ എല്ലാവരും എവിടെ കണ്ടാലും കുത്തി തുറക്കാനായിട്ട് ഉള്ളത്. പുള്ളിക്കാണ് ഈ തൊരയണ അസുഖമൊക്കെ ഉള്ള
എന്റെ വേണ്ട അടിയിൽ ആരും നൈസായിട്ട് അപ്പൊ ഒരു സീക്രട്ട് ബേസ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊരു ഒരു വ്യക്തിയാണ്. ഓക്കെ, എനിക്കും ഇവിടെ ഈ വീടിന്റെ അകത്ത് ഒരു ട്രോള് കിട്ടിയായിരുന്നു, കണ്ടല്ലോ അവിടെ ട്രോള് കണ്ടോ. അപ്പൊ ഈ വീടിന്റെ വെച്ച ആള് തന്നെയായിരിക്കും അത് പണിത. അതെന്താ സംഭവം എന്ന് വെച്ചാലേ, അതെനിക്കറിയാം. അതിങ്ങനെ വരുമ്പോ നമ്മളിവിടെ നിക്കണം. അപ്പൊ മോളിൽ നമ്മുടെ ലാവ വീടായിരുന്നു. ഇപ്പൊ അങ്ങനെ വീഴായിരുന്നു, ഇപ്പൊ വീണില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ലാവയില് വീഴാണ്ട് ഈ ലാവയില് വീണായിരുന്നു ചത്തത്. മനസ്സിലായില്ല? ഞാൻ ഇവിടെ ഇങ്ങനെ വീണിട്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് ലാവ ഇങ്ങനെ വരും. അപ്പൊ ഞാൻ ഇതിലൂടെ പുറത്തേക്ക് ഇവിടെ എത്തി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ അവിടെ ഒരു അവിടെ ഒരു ഇത് ബീക്ക വച്ചക്കണണ്ട. ബീക്ക വെച്ചപ്പോ ഞാൻ ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഫൂ എന്ന് പറഞ്ഞ പൊട്ടിപ്പോയി. അടിയിലേക്ക് ഒന്ന് വീണ്, അടി ഇവിടെ വീണ്, ചതിയല്ലോ. ആ അവിടെ എന്നെ ലാവ വെച്ച് ട്രോള് ചെയ്തിരുന്ന ആരും അത് അറിഞ്ഞാത്തില്ലേ. അപ്പൊ ഈ വീടിന്റെ ട്രോള് വെച്ചവൻ തന്നെ ജെറി. അല്ല സ്വാമിജി, പണ്ട് എനിക്ക് ഇതേപോലെ ലാവ കിട്ടിയായിരുന്നു, ലാവ പണി കിട്ടിയായിരുന്നു. എന്റെ വീട് കംപ്ലീറ്റ് ആയിട്ട് ലാവ നിറച്ചിട്ടേ. അന്നോട്ട് നമ്മള് ഇവിടെ എല്ലാരും ഒരാൾക്ക് പേരിട്ടായിരുന്നു. അല്ലേ ടോമേ, ഓർക്കുന്നില്ല തോന്നുന്നു. എന്താ ലാവ റാൻഡം? ആ എനിക്കും ഡൗട്ട് ഇല്ലാതില്ല. റാൻഡം ആണ് ലാവ വെച്ച് ഏറ്റവും കൂടുതൽ പണിയൊക്കെ തന്നേക്കണേ. എന്റെ വീടിനും അപ്പോ റാൻഡം തന്നെ ആവാം ചാൻസസ് കൂടുതൽ. ഇവിടെ ലാവ, എല്ലായിടത്തും ഒരു ലാവ ഉണ്ട്. ഇതാണ് സ്വാമിജിയുടെ വീട്, ഇത് നൈസാണല്ലോ. അതെ, മുന്നിലെഴുതിക്കാൻ ബോർഡ് നോക്ക്. ഏത്? ഇത് ട്രോ ഇടു ഇടു ട്രോളാണോ അടോ ഗിഫ്റ്റ് ആണോ? ഇത് സ്വാമിജിയുടെ വീടായിരുന്നാ? അല്ല, ശുദ്ധമായിട്ട് എഴുതാനും വായിക്കാൻ പറയാത്ത കുട്ടിയാണ് ഇത് എഴുതിയെന്ന് മലയാളത്തിൽ തന്നെ വായിക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ കേറിയപ്പോ പ്രശ്നമായിട്ടാണ് കേറിയത്. ഇതിൽ നിന്ന് രണ്ടി ഇന്നും മറ്റേ മറ്റേ ലാവ ബക്കറ്റ് തെറിച്ചു. ഇവിടെ ബക്കറ്റ് മാത്രം തെറിച്ചു, ലാവ തെറിച്ചില്ല. ഇതിൽ കൂടുതൽ എന്തായാലും നല്ല ബുദ്ധിയുള്ള ആളാണ് ഇതൊക്കെ ചെയ്തിരിക്കണ. ഭയങ്കര ബുദ്ധിയാണ്. ബക്കറ്റ് തെറിച്ചാല് എന്തായാലും നല്ല ബുദ്ധിയുള്ള ഈ ബക്കറ്റ് തെറിച്ചതാണ്. അത് അതുകൊണ്ടാണ് ഗെയിമർ ബോയ് ആണെന്ന് എനിക്ക് സംശയം. കാരണം ഗെയിമർ ബോയ് വെച്ച് കഴിഞ്ഞാൽ അച്ചട്ട. എനിക്ക് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയില്ലെന്നേ ഉള്ളു. മലയാളം നല്ലോണം അറിയാട്ടാ. ഇത് ഇടു ട്രോൾ ആണോ അടോ ഗിഫ്റ്റ് ആണോ? എന്റെ പോലെ ഇപ്പൊ ഇവിടെ ഒക്കെ ട്രോൾ ചെയ്യുന്ന റാൻഡം ആണെന്നാണ് നിങ്ങൾ പറയണേ. അല്ല, ഈ മലയാളം മലയാളം എഴുത്തതില് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ. എന്റെ എന്നോടാണ് അവൻ ശത്രുത കൂടുതലേ. അപ്പൊ ഈ നീല നിറം കണ്ടു കഴിഞ്ഞാലും അറിയാലോ. അല്ല, അവന്റെ വീട് അവിടെ, അവന് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാതെ തോന്നണ. കോഴിക്കോട് വാനത്തിന് വീടിന്റെ വീട് കോഴിക്കോട്. ഇവൻ കോഴി ബിസിനസ് തുടങ്ങിയ ഇവിടെ സിറ്റിയിലുള്ള എല്ലാവർക്കും ഡ്രോണും വെച്ചിട്ട് ഇവിടെ കോഴി ബിസിനസ് ആണ്. വീടിന്റെ മേള് നമ്മള് ചെടിയൊക്കെയല്ലേ കൃഷി. അതല്ല, ആർഎഫ്സിയിലേക്കുള്ള കോഴികളെ മൊത്തം കൈ ഉൽപാദിപ്പിക്കുന്ന ഇതിന്റെ മേലിട്ട് ടെറസിന്റെ മേലിലെ കോഴി. ടെറസിന്റെ മേലിലെ കോഴി, നമ്മള് നമ്മള് ചെടിയും വെള്ളം ഒക്കെ ഒഴിച്ച് ചെടിയൊക്കെ കോഴിപ്പാ തുടങ്ങിയിരിക്കുകയാണ്. റാനത്തിന്റെ കോഴിപ്പാവ് നോക്കൂ എല്ലാരും. എന്റെ പൊന്നെ അത്ര ഏത് തരം, എല്ലാ തരം, എല്ലാവരും ഒരേ കോഴിയാണല്ലോ. അവന് വെറൈറ്റി വെറൈറ്റി കോഴികൾ പിടിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ട്രോളിന് വന്നേണ്. അപ്പൊ ഈ കോഴികളെല്ലാം ഈ വീട് അവന്റെ വീടല്ലേ? ഇത് അവന്റെ വീടാണ്. നമുക്ക് അവന്റെ വീടിന്റെ ഉള്ളിലേക്ക് കോഴിനെ ഇട്ട് കൊടുക്കാം. അതാണ്, കോഴിയെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്തായാലും ട്രോൾ ചെയ്യാൻ വന്നേ. എന്തായാലും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ മോശമാണ്. ഇതാണ് ഗ്രൂപ്പ് ട്രോള്. ഫൈനലി ആകെ നമ്മുടെ റാൻഡത്തിന്റെ വീട് നിറയെ റാൻഡം ആയിരിക്കാണ് സുഹൃത്തുക്കളെ. ഇനി റാൻഡം ഇല്ലാന്ന് പറയരുത്. റാൻഡം സർവ്വവ്യാപിയാണ് ഇവിടെ. റാൻഡം, ഫുൾ റാൻഡം. ഓക്കേ ഡാ, ബൈ ബൈ ജി ബി, ബൈ ഡാ, ഹാപ്പി ബൈ ആർ ജെ സ്വാമി, ബൈ ബൈ.
ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കരുതുന്ന ഗൈസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ചാനൽ കയറുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾക്ക് ഇന്ന് ഒരു ട്രോള് കിട്ടി, അതുകൊണ്ടാണ് നമ്മുടെ റാൻഡത്തിന്റെ വീണ്ടും മോള് മൊത്തം കോഴിയൊക്കെ ആരാട് കൊടുത്തിട്ടുണ്ട്, റാൻഡ് കോഴി പാപ്പ് തുടങ്ങിയെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും തീർച്ചയായിട്ടും ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ റോഡ് 300K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, മാക്സിമം എല്ലാ കൂടാനും ചാനൽ കയറുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നാട്ടിൽ കിട്ടിക്കാച്ചിക്കുള്ള സ്കൂൾ സ്കൂൾ നമ്മൾ വീഡിയോ ആയിട്ട് വരാം. അതൊരു ബൈ ഗൈസ്.